ഈജിപ്ത് എന്ന് കേട്ടാൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പിരമിഡുകളായിരിക്കും. ഈജിപ്തിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡാണ് ദി ഗ്രേറ്റ് പിരമിഡ്. നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഗിസയിലാണ് ഗ്രേറ്റ് പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇന്ന് അവശേഷിക്കുന്നത് ഗ്രേറ്റ് പിരമിഡ് മാത്രമാണ്. എഞ്ചിനീയറിംഗിന്റെയും നിർമ്മാണത്തിന്റെയും കാര്യത്തിൽ ഗ്രേറ്റ് പിരമിഡ് ഇന്നും ഒരത്ഭുതം തന്നെയാണെന്ന് പറയാം. 1889 പാരീസിലെ ഈഫൽ ടവർ പൂർത്തിയാകുന്നതിന് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് ഗ്രേറ്റ് പിരമിഡ് നിർമ്മിക്കുന്നത്. മരണത്തിന് ശേഷം ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറോവന്മാർ ദേവന്മാരാകുമെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. അത്രയും അടുത്ത ലോകത്തേക്കുള്ള യാത്രയുടെ ഭാഗമായി അവർ ദേവന്മാർക്ക് ക്ഷേത്രങ്ങളും തങ്ങൾക്ക് വേണ്ടി കൂറ്റൻ പിരമിഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഓരോ ഭരണാധികാരികളും അടുത്ത ലോകത്തിൽ അവർക്ക് ആവശ്യമായ സമ്പത്തുകളും ശവകുടീരത്തിനൊപ്പം നിറക്കുകയും ചെയ്തു. ഓരോ പിരമിഡുകളും അവ നിർമ്മിച്ച രാജാക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 4 രാജവംശത്തിലെ ഫറോവയായ കുഫു നിർമ്മിച്ചതാണ് ഗ്രേറ്റ് പിരമിഡ്. BCE 2560 ഇത് പൂർത്തിയായി എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ഓരോ വശത്തിനും ശരാശരി 755 അടി, അതായത് 230 മീറ്റർ നീളവും 481 അടി, അതായത് 147 മീറ്റർ ഉയരവുമുണ്ട്. ഏതായാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരൽപ്പം പോലും ഇല്ലാതിരുന്ന 1000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തുകാർ എങ്ങനെയാണ് പിരമിഡുകൾ നിർമ്മിച്ചതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നും ശാസ്ത്ര ലോകത്തെ അമ്പരപ്പിക്കുന്ന പിരമിഡുകളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എന്താണ് ഗ്രേറ്റ് പിരമിഡിന് ഇത്ര വലിയ പ്രത്യേകത എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അതിന് സിമ്പിളായി ഒരു ഉത്തരം പറയാം. നിങ്ങൾ പിരമിഡിന്റെ ഏറ്റവും താഴെയായി ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ചാരി നിൽക്കുന്ന ആ ഒരു കല്ലിന് 2000 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകും. 19 പേര് ചേർന്ന് ഓരോ കല്ല് വീതം മുകളിലോട്ട് 10, 20, 30 മീറ്റർ തുടങ്ങി 140 മീറ്ററോളം മുകളിൽ വരെ ചെന്നെത്തുന്നതിന് ഏകദേശം 2,300,000 കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അത്രയും പുതിയ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഏകദേശം 20,000 മുതൽ 30,000 തൊഴിലാളികൾ ദിവസവും 10 മണിക്കൂർ വീതം ഓരോ 3 മിനിറ്റിലും ഓരോ കല്ലുകൾ ബ്ലോക്കുകളാക്കി പിരമിഡിന്റെ പണി പൂർത്തിയാക്കി എന്നാണ് കരുതപ്പെടുന്നത്. ചില കല്ലുകൾക്ക് 5,000, 10,000 കിലോയൊക്കെ ഭാരമുണ്ട്. കിങ് ചേമ്പർ നിർമ്മിച്ചിരിക്കുന്നിടത്ത് ഭീമുകളായി ഉപയോഗിച്ചിരുന്നത് 60,000 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകളാണ്. ഇത്രയും ഭാരമുള്ള ഈ കല്ലുകൾ 800 കിലോമീറ്റർ അകലെയുള്ള ക്വാറികളിൽ നിന്നും നൈൽ നദിയിലൂടെ തോണിയിൽ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാരം താങ്ങുവാൻ ആ തോണികൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. പിരമിഡിന്റെ ആദ്യത്തെ കുറച്ച് തട്ടുകൾ നിർമ്മിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. എന്നാൽ മുകളിലോട്ട് ഇത്രയും കല്ലുകൾ എങ്ങനെ അവർ എത്തിച്ചു എന്ന് ആലോചിച്ചാൽ നമുക്ക് തലകറങ്ങും. ഈ തലകറക്കമാണ് ലോകത്തിന് മുന്നിൽ ഇന്നും അത്ഭുതമാകുന്നത്. റാമ്പുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ മുകളിലേക്ക് എത്തിച്ചതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളോ അവശിഷ്ടങ്ങളോ ഒന്നുമില്ല. റാമ്പുകളുടെ പല മോഡലുകൾ പല പഠനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിലെ ഏറ്റവും കഠിനമായ കല്ലുകളിൽ ഒന്നാണ് ഗ്രാനൈറ്റ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവ ഇത്രയും കൃത്യമായി എങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളതാണ് ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യം. ഇന്ന് മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ എത്ര പാടുപെട്ടാണ് ഗ്രാനൈറ്റുകൾ മുറിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചരൽ ചേർത്ത് പല്ലുകളില്ലാത്ത വാളുകൾ ഉപയോഗിച്ചാണ് ഗ്രാനൈറ്റുകൾ മുറിച്ചതെന്നാണ് ചില സിദ്ധാന്തങ്ങൾ പറയുന്നത്. ത്രികോണത്തിന്റെ ആകൃതിയിൽ പിരമിഡ് നിർമ്മിക്കുമ്പോൾ ഘടന തിരഞ്ഞെടുക്കുന്നതിനുള്ള സാധ്യതകൾ നിരവധിയാണ്. എന്നാൽ ഈജിപ്തുകാർ തിരഞ്ഞെടുത്തത് എല്ലാം തികഞ്ഞ കൃത്യമായ ഒരു ഘടനയായിരുന്നു. ഗണിതശാസ്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും രസതന്ത്രത്തിന്റെയും ഞെട്ടിക്കുന്ന നിർമ്മാണ രീതികൾ ഗ്രേറ്റ് പിരമിഡിൽ നമുക്ക് കാണാൻ കഴിയും. ഗണിത സമവാക്യങ്ങളുടെ ഒരു വിസ്മയം തന്നെ ഗ്രേറ്റ് പിരമിഡിന്റെ ജ്യാമിതീയ രൂപകൽപ്പനയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അളവുകോലായ മീറ്റർ എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പൈ എന്ന സിദ്ധാന്തം, ഗോൾഡൻ റേഷ്യോ എന്നിവ കിറു കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നത് മറ്റൊരത്ഭുതമാണ്. പിരമിഡുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായ ഉത്തരമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പിരമിഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.